പാച്ചന്റെ കാലില് ആ ഒന്നാന്തരം കൊളയാട്ടാണ് കടിച്ചേക്കുന്നത്. കൊച്ചന്മാരുടെ ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ്. ഫുൾ മഴയത്ത് ഇങ്ങനെ ഒരു യൂട്യൂബർ ഇൻട്രോ പോലും എടുത്തിട്ടുണ്ടാവില്ല. ഫുൾ മഴയത്ത് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പോകുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലം ഞാൻ എന്റെ തമ്പനയിലെ ഒരു ഇൻട്രോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോ ഞങ്ങള് ബുള്ളറ്റിലാണ് പോകുന്നത്. ഫുള്ള് മഴ ഇവിടെ തന്നെ തുടക്കം തൊട്ടേ മഴയാണ്. ഫുൾ മഴയാണ്. കുറെ അമ്മമാര് മഴ കാരണം മാറിയിട്ടുണ്ട്. അവിടെ കാണിച്ച് കുറെ അമ്മമാര് മഴ കാരണം മാറിയിട്ടുണ്ട്. മഴയൊക്കെ പേടിച്ച് ഇമാര് കുറച്ചുപേര് നിൽക്കുന്നുണ്ട്. നമ്മളതൊന്നും നോക്കണ്ട, മഴയൊന്നും ഒരു പ്രശ്നമാക്കല്ല. മഴ നനയുവാണെങ്കിൽ ഒരു തോർത്തെടുത്തിട്ടുണ്ട് തല തുണയ്ക്കാൻ. വേറൊന്നുമില്ല, ഫുള്ള് നനച്ചില്ല. നമ്മുടെ ട്രിപ്പ് മോഡ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ബോളിയും ബീഫും ഇന്ന് കഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ബോളിയും ബീഫും. ബോളി ഞാൻ അതെ റാഷിയുടെ നിന്ന് ചെറുതായിട്ട് കടം എടുത്ത ബോളിയാണ്. പഴംപൊരി ബോളി മനസ്സിലാകുന്നവര് ചോദിച്ചാൽ മതി. പൊറോട്ട തട്ടുന്നവരുണ്ട്, അപ്പം തട്ടുന്നവരുണ്ട്, ഒന്നും കഴിക്കാത്ത മുതലാളിയുണ്ട്, എന്തെങ്കിലും കഴിക്കണ മുതലാളിക്ക് ചൂടുവെള്ളം മാത്രം മതി. ൂരിന്ന് കൈതപ്പാറയ്ക്കുള്ള എൻട്രി ഉള്ള സ്ഥലമാണിത്. ഇവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളുണ്ട്, അങ്ങനെ ബ്ലോക്ക് അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഇപ്പം ഈയിടെ ലേറ്റസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റായിട്ട് ഈ ഏരിയയിൽ ആനേനെ കണ്ടു എന്നൊരു ന്യൂസ് ഉണ്ട്. നമ്മൾ പോയ സമയത്തൊന്നും ആനേനെ കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അത്രയും മതി. ഫോറസ്റ്റിലേക്കുള്ള എൻട്രി സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ നമ്മുടെ റോഡ് ട്രിപ്പ് നമ്മൾ അതിശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. ഇന്ന് മുഴുവൻ മഴയും നനഞ്ഞ് നമ്മളൊരു ട്രിപ്പ് പോകുന്നതായിരിക്കും. ക്യാമറ ഇങ്ങനെ വെച്ചായിരുന്നു അവനത് അജിപ്പിച്ചു. പച്ചപ്പിന്റെ പരവതാനിയിലേക്കുള്ള യാത്ര. ബുള്ളറ്റുകളും പിന്നെ ഒരു എൻഡോർക്കുമാണ് നമ്മുടെ ആ ട്രിപ്പിൽ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഒരു എൻഡോർക്ക് എടുത്തത്. നമ്മുടെ എൻഡോർക്കിൻ്റെ ഒരു വൺ മന്ത് റിവ്യൂ ആണ് ഞാൻ യൂട്യൂബിൽ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആ സമയത്ത് നമ്മുടെ എൻഡോർക്കിൻ്റെ റിവ്യൂ ഉണ്ടാവും. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ഗുണങ്ങളുമുണ്ട്. എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ റീസെൻ്റായിട്ട് ചെയ്തൊരു വീഡിയോ അല്ല, നമ്മൾ പഴയ യാത്ര പോയപ്പോഴേക്കും ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ. പക്ഷേ ഇത് മഴ സമയത്തായിരുന്നു, ഫുള്ളായിട്ട് നനഞ്ഞിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ഓഫ് റോഡാണ്, ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓഫ് റോഡാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. മറ്റ് സ്ഥലങ്ങളിൽ കല്ല് പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് യാത്ര കുറച്ച് എളുപ്പമുണ്ടാവും. ഇവിടെയൊക്കെ ഞങ്ങൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് വലിയ കുഴികളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കല്ലൊക്കെ പാക്കിയിട്ടുള്ളതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ അത്യാവശ്യം നന്നായിട്ടിരിക്കും. ഉച്ച സമയത്ത് തന്നെ നല്ല രീതിയിൽ മഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു വഴി കൂടെയാണ്. അത്രയേ ഉള്ളൂ, നല്ല മഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു വഴിയാണ്. മഞ്ഞൊക്കെ കണ്ട് നല്ല അടിപൊളിയുള്ള യാത്രയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ 20% പോർഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. 20% പറയുകയാണെങ്കിൽ ഈ സ്ഥലം നമ്മൾ ഇവിടെ ഇരുന്നാണ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഇൻട്രോ കൊടുത്തത്. വയനാട്ടിൽ പോയൊരു സ്ഥലം നമ്മൾ കണ്ടപ്പോൾ ആ സ്ഥലത്തിനുള്ള ഒരു ഇൻട്രോ കൊടുത്തത് ഇവിടെ വെച്ചിട്ടാണ്. നമ്മുടെ സനയുടെ രജിസ്റ്റേർഡ് വണ്ടി, നമ്മുടെ മായങ്കുട്ടൻ്റെ വണ്ടി.
വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കൈക്ക് കാണിച്ച് ഒരു ഹൈക്ക് കാണിച്ച് ക്യാമറയിലേക്ക് ഒരു ഹൈക്ക് കാണിച്ച് അവർ പതുക്കെ അങ്ങ് പോയി. കുഴപ്പമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ചങ്ക് അനൂപിനെ കണ്ടു. ചങ്ക് കൂട്ടുകാരനാണ്. അനൂപിൻ്റെയും എൻ്റെയൊക്കെ കോമൺ ഫ്രണ്ടായിരുന്ന ജോബിഷിൻ്റെ വീട് വരെ പോയതാണ് പുള്ളിക്കാരൻ. ഈ വഴി എപ്പോൾ യാത്ര ചെയ്താൽ നമുക്ക് ജോബിഷിനെ മറക്കാൻ പറ്റില്ല. ജോബിഷ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നാളത്തെ പരിചയമുള്ളെങ്കിലും നല്ലൊരു സുഹൃത്തായിരുന്നു. അപ്പം അനീഷ് അനൂപിനെ കണ്ടതിൽ ഒരു വലിയ സന്തോഷമുണ്ടായി ആ സമയത്ത്. ഓക്കെ, ഭീകരനാണ്, കൊടും ഭീകരൻ. 800 കൊണ്ട് ഈ ഓഫ് റോഡെല്ലാം കയറി ഇവന്മാർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. പുളിയന്മാരാ പുളിയന്മാർ, സംഭവം കൊള്ളാം. എടുക്കച്ച ഏറ്റോട്ട് കഴിച്ചപ്പോൾ നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ പകുതി 50% എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൈതപ്പാറയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. അപ്പോൾ വനംവകുപ്പിൻ്റെ ഒരു ഔട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെയായിരുന്നു നമ്മുടെ ഒരു സുഹൃത്തായിരുന്ന ജോബിഷ് ഉണ്ട്. ജോബിഷിൻ്റെ വീട് ഇവിടെയായിരുന്നു. ജോബിഷ് ഒരു അപകടത്തിലാണ് മരിച്ചത്. ഇവിടെ ഒരു JCB മറിഞ്ഞൊരു അപകടം. അത്യാവശ്യം ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഏരിയ, അതായത് ക്രിസ്ത്യൻ ചർച്ച്, സെന്റ് മേരീസ് ചർച്ച്. ഇവിടെയാണ് സെന്റ് മേരീസ് ചർച്ച്, ആണ് ഈ ഒരു നാടിന്റെ ഒരു ജീവനാടിയായിട്ട് വരുന്നത്. സെന്റ് മേരീസ് ചർച്ച്. പിന്നെ നമ്മൾ ഘോര വനത്തിലേക്കാണ് ഇത് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു ട്രൈലർ മാത്രമാണ്. കയറുന്ന റോഡ് ഇച്ചിരി മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മഴയൊക്കെ പെയ്തിട്ട് രണ്ട് സൈഡിലും ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ടായിരുന്നു. നടുക്കും നന്നായിട്ട് തെന്നുന്നുണ്ട്. അപ്പോൾ തീരെ ആകെ നല്ല ടൈറ്റായിട്ടാണ് നമുക്ക് ആ സ്ഥലത്ത് വണ്ടി ഓടിക്കേണ്ടി വന്നത്. ഒരു റോഡിൻ്റെ ഒക്കെ വീതി കൂടിയിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടെ വീതിയൊക്കെ കൂടിയാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി തന്നെ ഉണ്ടായിരുന്നില്ല. വഴി ഇവരെ ഉണ്ടാക്കി കോൺക്രീറ്റ് ചെയ്തു. മഴയില്ലാ സമയങ്ങളിൽ അത്യാവശ്യം സേഫായിട്ട് യാത്ര ചെയ്യാം, പ്രശ്നമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഏർക്കാടിന്റെ നടുക്ക് നമ്മളൊരു ഏർമാടം കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഫോറസ്റ്റുകാർ ഒന്ന് താമസിക്കുന്നതാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചിലപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്തേക്കണതാവാം. എന്തും ആവാം, എന്തും സംഭവിക്കാം. കോളേറ്റയുടെ ശല്യം ഭയങ്കര കൂടുതലായതുകൊണ്ട് ഒരുപാട് ഫ്രണ്ടിലേക്ക് കയറി പോയില്ല. ആ സമയത്ത് ഈ മഴ പെയ്ത് കിടന്നുകൊണ്ട് കൊളയേറ്റം ഒരുപാടുണ്ടായി. ഒരുപാട് കൊളയേറ്റയുടെ കടിയൊക്കെ കൊള്ളേണ്ടി വന്നു. അതാ കൊളയട്ടെ പിടിയിരിക്കുകയാണ് ആർച്ച്. പാച്ചന്റെ കാലില് ഒന്നാന്തരം കല്ലെടുത്തെടുക്കല്ലേ, കല്ലെടുത്തെടുക്കല്ലേ.
ആൾക്കാരുണ്ടോ ഈ വഴിക്കൊന്നും ഇല്ലോ? നമ്മളെ കവർ ചെയ്യണമല്ലോ. എന്നാ പറ്റേ ക്ലച്ച് പറഞ്ഞോ? പയ്യെ സൗണ്ട് ഉണ്ടോ? അടുത്ത തന്നെയാണോ? ഒരു കിലോമീറ്റർ? ആ ഒരു കിലോമീറ്റർ. അങ്ങനെ കാണാനുള്ള യോഗം ഉണ്ടെങ്കിൽ ഈ വഴി എനിക്ക് തോന്നുന്നത് മറ്റേ മണ്ണിടിഞ്ഞ് പോയപ്പോഴേക്ക് വലുതാക്കിയതാണ്. അവൻ അത്രയും വലിയ റോഡല്ലായിരുന്നു. ഇതിനു മുമ്പ് വരുമ്പോഴേക്ക് ഇത്ര ആ ഒരു ഏരിയയിൽ ശ്രീമത്ത് വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാൽക്കുളമേട്, ആ തന്നെയാണ് പാൽക്കുളമേട്. പാൽക്കുളമേട്ടിലേക്ക് പോവാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ പാൽക്കുളമേടുള്ള പോക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഇവിടുന്ന് നമ്മൾ തിരിച്ച് മിക്കവാറും മണിയാറൻകുടി കൂടിയാണ് തിരിച്ചിറങ്ങാൻ പോകുന്നത്.